a la carte. Today, let's watch the making of this yummy fish curry. Fish, namakku malayalikku ethom ishtapetta oru vibhavamaanu. And the most in once and for most favorite of fish. Omega 3 ekkollona kai ippozhathe models okke alle ningale kootullavarokke skin glow cheyum kore okke fish kaichal. Adukonde thanne ippo pachakkana sushi ennu parayunna Japanese sushi aanu kaikkunnathu pachakku. Tuna fish ഒക്കെ നമ്മൾ ബാംഗ്ലൂരും അല്ലെങ്കിൽ ബോംബെയിലും ഒക്കെ കൾച്ചർ ആയിട്ട് മാറിയിട്ടുണ്ട് സൂഷി റോ ഫിഷ് അതായത് ട്യൂണ ഒക്കെ കട്ട് ചെയ്തിട്ട് മേളിൽ എന്തെങ്കിലും ഒരു സോസ് ഒക്കെ വെച്ചിട്ട് റോ ആയിട്ട് കഴിക്കും അപ്പം ഒമേഗ 3 നന്നായിട്ട് യെല്ലോ എന്നാണ് പറയുന്നത് അതിന് പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റൂട്ടോ കഴിച്ചിട്ടുണ്ട് ഓ നെവർ എനിക്കത് ആലോചിക്കാനും കൂടെ വയ്യ എങ്ങനെയാണ് പക്ഷേ കലമാരിയൊക്കെ സ്കൂട്ടൊക്കെ നമുക്ക് കുറച്ചൊക്കെ പക്ഷേ നമുക്ക് മലയാളികൾ മീനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല എണ്ണയൊക്കെ ചേർത്ത് ഫ്രൈ ഒക്കെ ചെയ്യുന്നതായിരിക്കും മാരിനേറ്റ് ഒക്കെ ചെയ്യും നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓയിലാണുള്ളത് ഇതാണെങ്കിൽ കടുകെണ്ണയാണ് ഇതിൻ്റെ കടുകെണ്ണയ്ക്ക് ഇത് നല്ലെണ്ണയാണ് ഇത് നല്ലെണ്ണ എന്ന് പറയുന്നത് ഈ ആന്ധ്രാക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അല്ല 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 ഇത് നല്ലെണ്ണ എന്ന് പറയുന്നത് പാചകം ചെയ്യാനും ഉപയോഗിക്കാം പിക്കിളിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലെണ്ണ പിന്നെ ഇത് നമ്മൾ വെളിച്ചെണ്ണ ഇത് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ശരിക്കും പറയുന്നതെന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഒക്കെ കൂട്ടുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മോസ്റ്റ് ഹെൽത്തി അതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ രണ്ടാം മൂന്നാമൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ കൊളസ്ട്രോൾ ലെവലൊക്കെ കൂടുന്നതും ഒക്കെ അതുപോലെ ഇറ്റ്സ് നമ്മൾ ഒന്ന് സിംഗിൾ യൂസ് ചെയ്താണെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല ഇപ്പം ഒലിവ് ഓയിൽ ഇപ്പം വന്നിട്ടുണ്ട് നമ്മുടെ മലയാളിക്കൊക്കെ ഒരു ശീലമായി വന്നിരിക്കുകയാണ് നമ്മളിപ്പം തനതായ രുചി കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പം നാടൻ നമ്മുടെ തനി നാടൻ മീൻകറിയൊക്കെ ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ ഉപയോഗിച്ച് ബംഗാളി ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട് കബാബ്സ് ഒക്കെ ഇതല്ലേ നല്ലെണ്ണയാണിത് ഇത് നല്ലെണ്ണ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ചില ഡിഷുകളൊക്കെ നല്ലെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ സ്റ്റുഡൻസ് ഫിഷ് ഒക്കെ റെഡി ആയിരിക്കുകയാണ് നല്ല എന്തെങ്കിലും ഓയിൽ കൊടുത്ത് അവരെ കൊണ്ട് എന്താണ് അവരെന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം അല്ലേ നമുക്ക് നല്ല രണ്ടുപേരെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഫിഷ് ചെയ്യാനായിട്ട് അപ്പം ചേരുവകൾ എന്തൊക്കെയാണ് നോക്കട്ടെ പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറയാം ഞാൻ ശ്രമിക്കാം എരിപ്പോ ചില്ലി പൗഡർ ആണ് പിന്നെ ഓർഡർ ആയിട്ട് എളുപ്പമുള്ള ആദ്യം പറയാം ക്യാപ്സിക്കം അരിഞ്ഞത് ടൊമാറ്റോ അരിഞ്ഞത് ഒണിയൻ പിന്നെ ജിഞ്ചർ പിന്നെ ഗാർലിക് ഗരം മസാല പൗഡർ ചില്ലി പൗഡർ പിന്നെ മല്ലിയിലല്ലേ അത് മല്ലിയില ഇത് അത് കസൂരി മെത്തി ഉലുവ ഉണക്കി പൊടിച്ചു പിന്നെ സോൾട്ട് ടർമറിക് പിന്നെ ഇത് മസ്റ്റർഡ് ഓയിൽ ഇത് കടുകെണ്ണ പിന്നെ ഫിഷ് ഫിഷ് ഓക്കെ റിഗു ഒരു ഇത് എന്നൊരു ഡൗട്ടാണ് ഇതൊന്നുകൂടി ഒന്ന് പറയാൻ പറ്റും കൂട്ടുകാരെല്ലാം കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഇത് എത്ര ടേബിൾസ്പൂൺ വേണം ആ ഒരു അളവ് നമ്മുടെ ഒരു മനസ്സിൽ വേണം ഗരം മസാല ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ടു ഇത് നാല് പീസിന് വേണ്ടിയിട്ടാണ് അല്ലേ ആ നാല് പീസിന് പ്രത്യേകം നോക്കിക്കോണം നോട്ട് ചെയ്താണ് കേട്ടോ ഇത് വൈകുന്നേരം ഈ കുക്ക് ഇത് ചെയ്യാം പരീക്ഷണം ഇതൊരു പഞ്ചാബി ഫ്ലേവറിലുള്ള ഫിഷാണ് പഞ്ചാബി അതുകൊണ്ടാണ് കടുകെണ്ണയും ഒക്കെ ഉപയോഗിക്കുന്നത് ഗരം മസാല നമ്മൾ കേരള ഡിഷ് പോലെ അല്ല കേരള ഡിഷാണ് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നത് അപ്പം ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കടുകെണ്ണയാണ് കടുകെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടോ കടുകെണ്ണ ഇല്ല ആർക്കും ഇഷ്ടമല്ല അതിൻ്റെ ഒരു മണം ചെയ്ത് കഴിച്ചോ ഇത് പുറത്തൊക്കെ പോകുമ്പോൾ പക്ഷേ ഡിഷസിൽ ആ ഒരു അത് തന്തൂരി കഴിക്കുമോ തന്തൂരി കഴിച്ചു പക്ഷേ ഇത് നമ്മളിപ്പോൾ മസ്റ്റർഡ് ഓയിൽ കഴിച്ചിട്ടുണ്ട് എല്ലാത്തും കടുകെണ്ണ ഉപയോഗിക്കില്ല
അല്ല അത് നമുക്ക് പറയുമ്പോൾ ചിലപ്പം ഒരു തോന്നും. സാർ, ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫിഷ് യൂസ് ചെയ്യുന്നത്? കേരളം, ബംഗാള്, ബംഗാളും കേരളം ഒക്കെ ഫിഷിനകത്ത് ഏറ്റവും കൂടുതൽ. ഈ നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഈ മറ്റു ചില സ്ഥലത്തൊക്കെ വളരെ കുറവാണ്. 2008 കണക്കനുസരിച്ച് കാച്ചിൽ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്നത് കേരള എന്നാണ് പറയുന്നത്. ഫിഷ്, ഫിഷ് കൂടുതൽ ഇപ്പം ഫിഷിനോട് ആൾക്കാർക്ക് ഒരു പ്രത്യേക താല്പര്യമായിട്ടുണ്ട്. ഒന്നാമത് ഹെൽത്തി ആണ്, എന്താ ഒമേഗ 3 ഒക്കെ ഉണ്ടല്ലേ. അത് ഫിഷിൽ ഇത് ഉണ്ടോ എന്ന് ഒരു സംശയം ഉണ്ടല്ലേ. ഈ മലയാള സിനിമയിലൊരു ഇപ്പൊ ഫുഡിനെ ബേസ് ചെയ്തൊരു സിനിമ തന്നെ വന്നിട്ടുണ്ടല്ലേ. അതൊരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഈ ഫിഷ് ഉണ്ടാക്കിട്ട് ഉണ്ടാവും നമ്മളെങ്കിലും എനിക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ കണ്ടിട്ടുള്ളത് നൗഷാദിക്ക് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എനിക്കിത് ഇതുവരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം. ഇന്നൊരു അവസരം കിട്ടിയില്ലേ. ദിലീപ് ഷെഫാണ്. ഓഹോ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സ്പാനിഷ് മസാല മഞ്ഞ ഡിഷാണ് ഉണ്ടാക്കുന്നത്. അത് ദിലീപ് പ്രത്യേകം പഠിച്ചിട്ടുണ്ടോ സാർ? അതോ ദിലീപ് പഠിച്ച് പഠിപ്പിക്കും എണ്ണയിലേക്ക് നമ്മുടെ ഫിഷ് ഇട്ട് കഴിഞ്ഞു. ഇനിയാണ് നിങ്ങൾക്ക് ഇനിയാണ് 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 ഒരു സൈഡ് ഗ്രില്ലാവും, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡ് അറിയാങ്ങതാണ്. കാരണം നമ്മൾ ഒത്തിരി അങ്ങ് ട്രൈ ചെയ്യാറില്ല, ഒന്നും കൂടി നമ്മൾ സംസാരിക്കാം. ഞാൻ കാണുമ്പോൾ ചോദിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ ചോദിച്ചോ. എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ കുക്കിംഗ് തുടങ്ങിയത്? എനിക്ക് ഓർമ്മച്ചപ്പത്തോട്ട് ചെയ്യുന്നത് ഞാൻ ചെറുപ്പം മുതലേ ഉണ്ട്. അന്ന് പിന്നെ വീട്ടിൽ അച്ഛനമ്മയാണെ സഹായിച്ചിട്ടാണ് അങ്ങനെ സഹായിക്കുമായിരുന്നു. ആ, അമ്മയെ സഹായിക്കുമായിരുന്നു. അമ്മയുടെ ഒരു കൈപ്പുണ്യമാണ് തീർച്ചയായിട്ടും. നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ പാചകമായിട്ട് തന്നെ ബന്ധമുണ്ട്. നമ്മുടെ ഫാദറിൻ്റെ കാല ഗ്രാൻഡ് ഫാദറും എല്ലാം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒരു ബന്ധം. ഇപ്പോൾ കടുക്കണക്കകത്ത് നമുക്ക് ഇതിൽ അയക്കുന്നത്, പക്ഷേ എന്നാലും കടുക്കണയുടെ വലിയ ഗുണം വരുന്നില്ലല്ലോ. ഇനി ഇതിലേക്ക് ഏതൊക്കെ ചേരുവാണ് സാധിക്കുന്നത്? ഇനി നമ്മളിത് വറുത്ത് ഗ്രില്ല് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരു ചെറിയൊരു സോസ് ഗ്രേവി തയ്യാറാക്കും. ഗ്രേവിയിലേക്ക് ഇത് മിക്സ് ചെയ്യാം. അത് കൂടുതൽ ബ്രൗൺ കളർ ആവുന്നുണ്ട് അല്ലേ? ആ, ഒന്ന് ഗ്രില്ലാണ്, കാരണം ഈ ഫിഷ് പെട്ടെന്ന് കുക്കാവും. നമ്മൾ പ്രത്യേകിച്ച് വളരെ കട്ട് വെച്ചാണ് സ്ലൈസ് ചെയ്തേക്കുന്നത്. അപ്പം റിങ്കു ഒരു കാര്യം മനസ്സിലായില്ലേ, കടുകെണ്ണ ഏറ്റവും ശരീരത്തിന് ഏറ്റവും നല്ല നമ്മുടെ ഒരു ഓയിലാണ്, അത് മനസ്സിലായി. അത് ഈ ഫിഷ് നമ്മൾ ചെയ്യുമ്പം അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. റിഗു സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഞാനോ, അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്കിപ്പം പഠിക്കുന്നതിൽ വെച്ചിട്ട് ഫിഷ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്. കാവ്യാറിനെ അറിയോ? ഒരു കാവ്യാറാണോ? കാവ്യാറെന്ന് പറയുന്നത് ഫിഷിൻ്റെ ഒരു മുട്ടയാണ്, ഒരു ഫിഷ് ഒക്കെയാണ്. അത് ഈ സൽമാൻ എന്ന് പറയുന്ന ഫിഷിൻ്റെ ഒക്കെയാണ്. ഏറ്റവും എക്സ്പെൻസീവ് ആയ ഫുഡാണ്. 5 grams നല്ലൊരു ടിന്നിനൊക്കെ 20,000-30,000 വില, ഏറ്റവും കൂടിയ ഫസ്റ്റ് ക്വാളിറ്റി. അത് പിന്നെ ഇത് ഡിഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു നമ്മൾ ഫുഡായിട്ട് സാൻഡ്വിച്ചിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കും. അത് ഭയങ്കര മെഡിസിൻ വാല്യൂ ഉണ്ട്. അപ്പം നമ്മുടെ ആ ഫിഷ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് ഗ്രേവി ഉണ്ടാകും അല്ലേ? അതും കടുകണ്ണയിലാണ് അല്ലേ ഗ്രേവി? ഇഞ്ചി, സവാള, എല്ലാം കൂടിയിട്ട് ഒരു കൂട്ട്. തക്കാളി
ഈ തക്കാളി പിന്നെ അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലേ? ആ രുചിയുണ്ട്, അടിക്കി പിടിക്കാതിരിക്കുകയും ചെയ്യും. അല്ലാതെ ജസ്റ്റ് അത് കരിഞ്ഞു വരുന്നുണ്ട്, അപ്പൊ അതിന്റെ പുറത്തേക്കാണ് സാർ ഈ തക്കാളി ഇട്ടത്. കറക്റ്റാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മളെ ആവശ്യത്തിന് ഉപ്പ്. എന്നോട് ആദ്യം പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, വെള്ളം ചേർക്കാൻ കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് വെള്ളം റെഡിയാക്കാം. അല്ല വെള്ളം കൂടിയാണ്, കുഴപ്പമില്ല, അതിന് ചാറാവുന്നുള്ളു, പറ്റുകയും ചെയ്തോളൂ. ഇനി മുന്നാട് ഒരു ടച്ചും കൂടി അതിലേക്ക് വരാൻ വേണ്ടി കുറച്ച് വെള്ളം, കുറച്ച് ഗരം മസാല, എനിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് വേപ്പ്, മറ്റേ കറിവേപ്പിന്റെ അത് മരുന്നായിട്ട് ഇല്ല, ഞാൻ ചോദിച്ചത് എനിക്കറിയില്ല. ആ ഗ്രേവിയിലേക്ക് നമ്മുടെ ഫിഷ് ചേർക്കുകയാണ്. സ്മെല്ല് ഇങ്ങനെ ഞങ്ങളെ എന്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. ഇനിയിപ്പോ അധികം അത് കുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? ഓൾറെഡി നമ്മൾ വെള്ളം പറ്റിയാൽ മതി. ആ വെള്ളം കൂടുതൽ വെച്ചു, കൂടുതൽ കുഴപ്പമില്ല, കണ്ട രുചിയാണ്. കാരണം വെള്ളം കൂടി ഒന്ന് പറ്റിയൊക്കെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാവും, സമയമെടുക്കുന്നേ ഉള്ളൂ. ഇതിന്റെ ഗ്രേ ആ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നളപാചകമാണ് ഏറ്റവും കൂടുതൽ പ്രൊഫഷണലായിട്ട് കുക്ക് ചെയ്യുന്നത് ആണുങ്ങളാണ്. അത് ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ കാരണവന്മാരൊക്കെ പെണ്ണുങ്ങളെ വെളിയിലിട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അടുക്കളയ്ക്കകത്ത് നടക്കുകയാണ്. അല്ല റിങ്കു, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ലോകത്ത് ഏറ്റവും നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാം ബോയ്സ് ആണ്. എന്നിട്ട് മമ്മിയാണ് ഉണ്ടാക്കി തരുന്നത്. നമ്മളെ കാപ്സിക്കം അധികം കുക്ക്ഡ് ആവരുത്, ടേസ്റ്റ് മാറും, കളർ മാറും. അത് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അല്ലേ? സ്മെല്ലും അതിൻ്റെ ഒരു ഫ്ലെയർ രുചിയും ഒക്കെ കൊടുക്കും. ആ അതിനടുത്ത് പ്ലേറ്റ് പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഇത് കഴിയുമ്പോ പിന്നെ ഭംഗി നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അത് ശരി. അല്ല ഇത് ഈ ഒരു സ്മെല്ല് എനിക്ക് അടിച്ചപ്പോ എനിക്ക് ഈ ഫുഡ് കഴിച്ച പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഇത് പ്രേക്ഷകർക്കും അങ്ങനെ അറിയിച്ചില്ലേ? ഉറപ്പായിട്ടും. ഇപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോ തന്നെ ഏകദേശം എത്ര നല്ല സ്പൈസി ആണ് ഇതെന്ന് മനസ്സിലാവും. ഇന്നത്തെ നമ്മുടെ അല്ലേ അലക്കാറ്റയില് നല്ല ഒരു ഡിഷ്, ഇതും ഒരു സംതൃപ്തി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. നാളെ തന്നെ ഇത് പിന്നെ അടുക്കള കയറിയിട്ട് ഈ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യം കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും. അപ്പം ഇന്നത്തെ അലാകാർട്ട് കണ്ടല്ലോ, ഫിഷിന്റെ ഒരു ഡിഷാണ് നമ്മൾ ചെയ്തത്. ഫിഷറീസ് പഠിക്കുന്നുണ്ട് റിങ്കുവും, പിന്നെ വീറ്റയൊക്കെ ചെയ്യുന്ന അഭിനയൊക്കെ ചെയ്യുന്നുണ്ട്. ആ തീർച്ചയായും മുന്നേയും ഇതൊക്കെ ചേർന്ന് എന്നെ സഹായിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നാളെ തന്നെ ഞാൻ കൊടുക്കും.
തീർച്ചയായിട്ടും ബുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഞെട്ടിക്കണം. തീർച്ചയായും തീർച്ചയായും.